ചോറ് മീനും മാത്രം വിചാരിച്ച് വന്നതാണ്. പക്ഷെ വന്ന് നോക്കുമ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ. എന്തൊക്കെയാണ് ഐറ്റംസ്? ഐറ്റംസ് ചെമ്മീൻ, ബീഫ്, കൂന്തള്, കടുക്ക, എരുന്ത്, പിന്നെ ചിക്കൻ പാർട്സ് തന്നെ, ചിക്കൻ 65, അയില, മത്തി, ഐക്കൂറ, ചെമ്പല്ലി, ആവോലി. ഇത്രയും ഐറ്റംസ് ഉണ്ട്, ഡെയിലി ഉണ്ട്, ഡെയിലി ഉണ്ട്. കോഴിക്കോട് നല്ലൊരു ചോറും മീനും കിട്ടുന്ന കട തിരഞ്ഞു വന്നതാണ്. നല്ലൊരു ചോറും മീനും എന്ന് പറഞ്ഞാൽ ചോറും മീനിൻ്റെ കട ഒരുപാട് ഞാൻ തന്നെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സ്ഥലം തന്നെ ഒരു പ്രത്യേകതയാണ്. കോവിലകം ഗസ്റ്റ് ഹൗസ്, ഇതൊരു പഴയ തറവാട് അല്ലെങ്കിൽ ഒരു മന സ്റ്റൈലിലുള്ള ഒരു വീടിനെ റെസ്റ്റോറൻറ്റ്, റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു മെസ് ഹൗസ് ആക്കിയിരുത്തിയാണ്. സംഭവം കൊള്ളാം, നല്ല കാണുമ്പോൾ തന്നെ നമുക്ക് വീട്ടിലിരുന്ന് കഴിക്കുന്ന ഒരു ഫീല് വരും. അപ്പോൾ ഇവിടെ ഫിഷ് മാത്രമല്ല കുറച്ച് വെറൈറ്റികൾ വേറെ ഉണ്ട്, ചിക്കൻ ഉണ്ട്, ബീഫൊക്കെ ഉണ്ട്. പോയി നോക്കാം ബാ. ആഹാ, അതും ഇവിടുത്തെ സ്റ്റാഫല്ലേ. ഇവളെങ്ങനെ ഇവിടെ എത്തി? എന്താ പരിപാടി? ചോറ് എന്നിട്ട് ചോറ് എന്നിട്ട് പൈസ ഇല്ലാണ്ട് പാത്രം കഴിക്കണ പോലെ മീൻ പൊരിക്കാൻ നിർത്തിയാണോ? തിന്നാൻ പോണല്ലോ. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ പണിയെടുക്കാണ്. അപ്പൊ ഇത് സത്യേട്ടൻ. സത്യേട്ടാ നമസ്കാരം. നമസ്കാരം. മീൻ വറക്കുന്ന തിരക്കിലാണ്. മീന്, ചിക്കൻ എല്ലാം ഉണ്ട് അല്ലേ? മീൻ ഇന്ന് എന്തൊക്കെ ഉണ്ട്? ഐക്കൂറ, ആഗോലി, മത്തി, അയില, നെയ്മീൻ, ചെമ്പല്ലി. ചെമ്പല്ലി. അപ്പൊ ഇതൊക്കെ ഇതിന്റെ മസാലയും സ്പെഷ്യലൊക്കെ നിങ്ങളെ സ്പെഷ്യൽ തന്നെയാണ്? ഞാൻ തന്നെയാണ് അല്ലേ. ഈ ഒരു സ്പെഷ്യൽ കണ്ടോ, ഇത് മീനിന്റെ മുകളിൽ ഇടാനുള്ള ഒരു സ്പെഷ്യൽ മസാലയാണെന്ന് പറഞ്ഞത്. ഇതിൽ ചെറിയുള്ളി ഉണ്ട്, തക്കാളി ഉണ്ട്, പിന്നെ എന്തൊക്കെയോ പിന്നെ മസാലകളും ചേർത്ത് സത്യമായിട്ട് ഉണ്ടാക്കുന്ന സ്പെഷ്യൽ മസാല മീനിന്റെ മുകളിലേക്ക് ഇടാൻ വേണ്ടിയിട്ടല്ലേ? ഓക്കെ, അത് നമ്മൾ വറുത്ത് വെച്ച മീനിന്റെ മുകളിലേക്ക് ഇട്ടിട്ട് നമുക്ക് സെർവ് ചെയ്ത് തരും. അത് തന്നെ സംഭവം. അപ്പോൾ നമുക്ക് മീൻ വറക്കുന്നതും അതുപോലെ അകത്തെ വിശേഷങ്ങളൊക്കെ നോക്കാം. നല്ല തിരക്കാണ് ഇവിടെ. അതായത് ലഞ്ചിന് ആളുകൾ വരുന്നതിന് മുന്നേ ഉള്ള ഒരു തിരക്കുണ്ടല്ലോ, ആ ഒരു തിരക്കാണ് നോക്കാം. അപ്പോൾ ഇവിടെ മീൻ പൊരിക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടല്ലോ. അപ്പോൾ ഇത് സുജിഷേട്ടൻ. സുജിഷേട്ടാ, നിങ്ങളെ ഒരു കോവിലൊക്കെ മെസ്സോസ് എന്ന് പറഞ്ഞിട്ട് അവിടെ മീൻ കിട്ടുന്ന വിചാരിച്ചില്ല, വെജിറ്റേറിയൻ ഹോട്ടലാന്ന് വിചാരിച്ച്. ഇതൊരു എന്ത് വീടായിരുന്നോ? ആ, ഇത് ഇതൊരു വീട് തന്നെയാണ്. ഇതിന്റെ ആള് ശരിക്ക് അവരൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പൊ ഈ പഴയ വീട്ടിലെ സാധനങ്ങളൊക്കെ ആദ്യം ശേഖരിച്ചേക്കും, പിന്നെ അതൊരു വീടുണ്ടാക്കി ഇതിന്റെ മുകളിൽ ഫിക്സ് ചെയ്ത് വെച്ചു. അങ്ങനെ ഒരു വീടല്ല, മനയെന്നല്ല. അല്ല, ഇത് പുതിയ വീട് തന്നെയാണ്. ഒരു പുതിയ വീട് എന്ന് പറഞ്ഞാൽ 15 വർഷം പഴക്കേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനകത്തേക്ക് റെസ്റ്റോറൻറ്റും ഇതിന്റെ ഡൈനിങ് ഇതിന്റെ ഉള്ളിൽ ഉണ്ടാക്കി. അപ്പൊ ആദ്യം ഇവിടെ ഉണ്ടായിരുന്ന മെസ് തന്നെയാണ്? മെസ് ഇവിടെ കുറെ കാലങ്ങളായിട്ടുണ്ടായ മെസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് തുടങ്ങിയിട്ട് ഒരു കൊല്ലം ആയിട്ടേ ഉണ്ടാവുള്ളൂ. ഓ, അങ്ങനെ. അപ്പൊ എന്തായാലും ചോറും മീനും മാത്രം വിചാരിച്ച് വന്നതാണ്. പക്ഷെ വന്ന് നോക്കുമ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ. എന്തൊക്കെയാണ് ഐറ്റംസ്? ഐറ്റംസ് ഇവിടുന്ന് തുടങ്ങാം. ഇത് ചിക്കൻ പാർട്സ്. ചിക്കൻ പാർട്സ് ഉണ്ട്, ചെമ്മീൻ, ബീഫ്, ബീഫ്, കൂന്തള്, കൂന്തള്, കടുക്ക, എരുന്ത്, പിന്നെ ചിക്കൻ പാർട്സ് തന്നെ, ചിക്കൻ 65, അയില, മത്തി, ഐക്കൂറ, ചെമ്പല്ലി, ആവോലി. ആവോലി. ഇത്രയും ഐറ്റംസ് ഉണ്ട്, ഡെയിലി ഉണ്ട്, ഡെയിലി ഉണ്ട്, ഡെയിലി. ഓക്കെ, ചിക്കൻ 65 പുറമെ ചിക്കൻ്റെ വലിയ പീസ് ഉണ്ട് അല്ലേ? ചിക്കൻ ഡ്രൈ ഫ്രൈ, ഡ്രൈ ഫ്രൈ എന്ന് പറഞ്ഞുണ്ട്. അപ്പൊ ഇത്രയും ഐറ്റംസിന്റെ ഇത്രയും ഐറ്റംസ് കൂട്ടി ഒരു ഊണ്, അതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് അകത്ത് പോയിട്ട് എന്തായാലും കഴിച്ചു നോക്കാം. ആളുകൾ വന്ന് തിരക്ക് തുടങ്ങുന്ന സമയമാണ്. പിന്നെ അങ്ങോട്ടുള്ള വഴി ഞാനൊന്ന് പറഞ്ഞു തരാം. കുറച്ച് ബുദ്ധിമുട്ടാണ്, കാർ കൊണ്ട് വരികയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അത് പിന്നെ അതിന്റെ ലാൻഡ്മാർക്ക് പറയുന്നത് നമ്മള് ഭീമ ജ്വല്ലറി, അതായത് മർക്കസ് പള്ളി ബീബ ജ്വല്ലറി. മർക്കസ് എന്ന് പറയുമ്പോൾ ചിലവർ കാരന്തൂർ ആണെന്ന് വിചാരിക്കുന്നുണ്ട്. കാരന്തൂരാന്ന് ചോദിച്ചു, മർക്കസിന്റെ അടുത്ത് പറഞ്ഞു. അല്ല, കോഴിക്കോട് ബസ് സ്റ്റാൻഡിന് അടുത്ത് മാവൂർ റോഡ്, ആ മാവൂർ റോഡില് ആ മർക്കസ് കോംപ്ലക്സ് ഇല്ല, അതിന്റെ ഉള്ളിലൂടെ പോയാൽ മർക്കസിന്റെ അവിടെ ഒരു സ്ഥാപനം ഉണ്ട് പള്ളി. ആ അവിടുന്ന് കുറച്ച് ഉള്ളിലോട്ട് പോകാണ്ട് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ കറക്റ്റ് ആണ് ഞാൻ തരാം. കാർ കൊണ്ട് വരുമ്പോൾ ഒന്ന്, അതായത് മർക്കസ് പള്ളി കഴിഞ്ഞിട്ട് അടുത്ത ടേണിംഗ് ആണ്, മെയിൻ റോഡിന്റെ ടേണിംഗ് എന്ന് റൈറ്റിലേക്ക് സ്ലാബിട്ട് റോഡ്, അവിടെ നമ്മള് ബോർഡ് ഉണ്ട്, ബോർഡ് നോക്കി വരാം. കോവിലകം മെസ് ഹൗസ്. അപ്പോൾ എന്തായാലും നമുക്ക് കഴിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ തന്നെ കഴിക്കായിരുന്നു കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല തിരക്ക് വന്നു. ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു വീടായ കൊണ്ട് തന്നെ റൂമുണ്ട്, നമുക്ക് തൽക്കാലം ഒരു ഫാമിലി റൂമാക്കി എടുക്കാം. അപ്പോൾ അതിനകത്താണ് കയറിയിരുന്നത്. ഞാൻ മാത്രമല്ല ഒരുപാട് ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. ഇവിടെ വാഴയിലയിലാണ് ഊണ്. വാഴയിലയിൽ ഊണി 45 രൂപ കൂടെ വരുന്നത്. പപ്പടമുണ്ട്, അച്ചാറുണ്ട്, ചമ്മന്തി ഉണ്ട്, ഉപ്പേരി ഉണ്ട്, പിന്നെ അവിയലുണ്ട്, പിന്നെ മീൻകറി ഉണ്ട്, സാമ്പാറുണ്ട്, പിന്നെ അതാ മീനും എത്തി. ഹാവാ, ഇതാ സ്പെഷ്യലുകളെല്ലാം വന്നിട്ടുണ്ട് അല്ലേ. കൂന്തള്, ഇതിന്റെ എല്ലാത്തിന്റെയും പ്രൈസ് വരുന്നത് ഒരു 100 രൂപ താഴെയാണ് വരുന്നുള്ളൂ അല്ലേ. 100 രൂപ മാക്സിമം 100 രൂപയാണ് വരുന്നുള്ളൂ. ഇത് ആവോലി അല്ലേ? ആവോലി എന്ന് എടുത്തോളൂ. ബീഫ്, ചെമ്മീന്,
പിന്നെ ഈ മത്തി എന്തായാലും വേണം. മത്തി എന്താ വില? ഒരെണ്ണം 20 രൂപ അത്രേ ഉള്ളൂ. അപ്പോൾ അഫോർഡബിൾ റേറ്റ് എന്നുള്ളത് ഒരു പോയിന്റ് ആണ് കേട്ടോ. മാക്സിമം റേറ്റ് വരുന്നത് 100 രൂപയാണ്. ഇവിടെ ഈ ഫോണും പിടിച്ചിരിക്കുന്നവർ ചോറ് പറഞ്ഞിട്ടില്ല, നെയ്ച്ചോറാ പറഞ്ഞത്. നെയ്ച്ചോറിന് നെയ്ച്ചോറിന് കുറച്ച് അവിയനൊക്കെ എക്സ്ട്രാ കൊടുക്കാൻ പറഞ്ഞാണ്. നെയ്ച്ചോറ് വരുന്ന ഇങ്ങനെ റേറ്റ് വെച്ചാൽ 70 രൂപ. നെയ്ച്ചോറ് 70 എന്ന് അധികമാണ്. പക്ഷെ ചിക്കൻ കറി കൂട്ടി ഒരു കോംബോ ആണ് 70 രൂപക്ക്. അപ്പൊ അത് കറക്റ്റ്. ഞങ്ങളത് കഴിച്ചോട്ടെ. നമുക്കിവിടെ നമുക്കിവിടെ മീൻകറി കൂട്ടി കഴിക്കാം. എന്താ മീൻകറി കൂട്ടി ചെറിയ അരിമണികൾ. ആഹാ, നല്ല ചൂട് കഴിച്ചോട്ടെ. പുളി ഒരുപാട് പുളിയൊന്നുമില്ലല്ലോ. മീൻകറി ആ കല്ലുമക്കായ എത്തി. നമ്മള് കല്ലുമക്കായ തിരിഞ്ഞൊക്കെയാണ് കഴിച്ചോ. ഞാനിതിൽ ആദ്യം കൂന്തളെടുത്ത് നോക്കാം അല്ലേ. കൂന്തള് കൂന്തളിന് ഇപ്പം മാക്സിമം പോയൊരു 100 രൂപ ഉണ്ടാവും. അപ്പോൾ 5 സ്പെഷ്യൽ എടുത്താൽ മാക്സിമം പോയൊരു 100 രൂപയിലേ ഉണ്ടാവുള്ളൂ. 500 രൂപയിലേ ഉണ്ടാവുള്ളൂ മാക്സിമം. നിനക്ക് നെയ്ച്ചോറ് എത്തില്ല അല്ലേ, കുഴപ്പമില്ല. നമുക്ക് കൂന്തൽ അത്യാവശ്യം വലിയ കൂന്തലാണ്. കുന്തളാം നമുക്ക് കുറച്ച് സാമ്പാറും കൂട്ടി കഴിക്കാം. സാമ്പാറ് മീൻകറിനൊക്കെ ഇഷ്ടപ്പെട്ടു. മീൻകറിക്ക് ഒരുപാട് പുളിയില്ല, ഒരുപാട് നല്ല പുളി വളരെ കുറവാണ്. അതാണ് പ്രശ്നം തോന്നിയത്. മത്തി മത്തി ഈയിടെയായിട്ട് നല്ല ഡീസൻറ്റ് മത്തി കിട്ടുന്നുണ്ട്. വീട്ടിലൊക്കെ നല്ല മത്തി കിട്ടുന്നു. അപ്പോൾ ആ ഓർമ്മയിൽ ഞാൻ മത്തി പറഞ്ഞത്. നല്ല നെയ്യുള്ള അടിപൊളി മത്തി ഇട്ടോ. ഇത്രയും ഐറ്റംസ് ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ കൂടെ മത്തി കഴിക്കുന്ന ഒന്നും പറയരുത്. കാരണം മത്തിയുടെ ഫാൻബേസ് എന്ന് പറഞ്ഞാൽ അതൊന്നല്ല. മത്തി ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്നും താഴെ കണ്ടില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെയുള്ള ചമ്മന്തി തന്നെ വല്ലാണ്ട് പുതിപ്പിക്കാൻ പറഞ്ഞിട്ട് കുറച്ച് നേരമായി. നല്ല പുളിയുടെ തേങ്ങാച്ചമ്മന്തി. ഇതേ പുറത്ത് നല്ല ഇവർ തന്നെ ചെയ്തതാണെന്ന് കണ്ടാൽ തന്നെ പറയുന്ന നല്ല മാങ്ങ അച്ചാർ. അച്ചാറ് അച്ചാറ് നല്ല ടേസ്റ്റ്. ചേച്ചി കുറച്ച് അച്ചാർ കിട്ടും. അച്ചാറ് ആ പിന്നെ ചോറ് എടുത്തിട്ടില്ല. ഇതിന് അച്ചാറ് വെച്ചോ. അവിടെ തന്നെ അച്ചാർ കിടിന അച്ചാറ്. ഇവരുണ്ടാക്കിയാന്ന് ഒറ്റടിക്ക് നമുക്ക് പറയാം. നല്ല ഓവർ പുളിയില്ലാത്ത അത്യാവശ്യം പുളിയുള്ള മാങ്ങയൊക്കെ വെച്ച് ചെറുതായിട്ട് അച്ചാർ കേട്ടോ. അതാ പിന്നെ അതാ അവയലുണ്ട്. അവയൽ അവയലും പുളി. സാധാരണഗതിയിൽ വെജിറ്റേറിയൻ ഹോട്ടലിലാണ് ഇങ്ങനെ അവയലും ഒക്കെ അടിപൊളി ആവാറുള്ളൂ. പക്ഷേ ഇത് അവയലും അടിപൊളിയാണ്. അപ്പോൾ അതാ അടുത്തത് ആവോലി. ആവോലിയുടെ മുകളിൽ സ്പെഷ്യൽ മസാല ഇട്ടിട്ടുണ്ട് കണ്ടോ, ഉള്ളിയൊക്കെ ഉള്ളൊരു മസാല. ഇതിനൊക്കെ ആവോലി വേണോ? അത്യാവശ്യം ചൂടുണ്ടായിരുന്നു. നമ്മൾ കേട്ടോ ആ സ്പെഷ്യൽ മസാല കൊള്ളാം. ചിക്കൻ കറി ഇപ്പം നെയ്ച്ചോറും ചിക്കൻ കറി കോംബോണ് 70 രൂപ എന്നില്ല. അപ്പോൾ അത് വരുന്നുണ്ട്. ഇത് ആവോലി നല്ല സോഫ്റ്റ് മീറ്റ്. അത് ആ മസാലയുടെ ആയപ്പോൾ വേറെ ലെവൽ ടേസ്റ്റ്. ആ നെയ്ച്ചോറെത്തി. പക്ഷേ ഈ സ്പെഷ്യൽ മസാലയിൽ കുറച്ച് ഉപ്പ് കൂടുതലുള്ള പോലെ ആ ഒരു പ്രശ്നമുള്ളൂ. സംഭവം അടിപൊളിയായിട്ടോ. പിന്നെ അടുത്തത് ചെമ്മീൻ കുറച്ച് കഴിച്ചിട്ടില്ലെങ്കിൽ മോശമല്ലേ. ഇതിലെനിക്ക് ചെമ്മീൻ വേണ്ടല്ലോ. ആണോ ചെമ്മീൻ? അത്യാവശ്യം വലിപ്പമുള്ള ചെമ്മീനാണ്. ഒരുപാട് വലിപ്പം കൂടുതലൊന്നും ഇല്ല. ചെമ്മീൻ കിലോസ്കി. ചെമ്മീനിൽ ചെമ്മീനിൽ നമ്മളൊരു ചെമ്മീൻ്റെ തലയുണ്ട്. അത് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. അതിങ്ങനെ പുറകെ കളയണം. അത് കഴിക്കാൻ പറ്റില്ല. ചെമ്മീൻ വറുത്താണെങ്കിൽ അതാണ് അത് അത് കൊടുത്ത് കഴിക്കാം. ചെമ്മീൻ മസാല വേറെ ലെവലിൽ. നമ്മൾ അടിപൊളി മസാല കൊള്ളാം. അത് പൊളിച്ചു. നെയ്ച്ചോറിന് അവിടെ പറ്റിയ ചെമ്മീൻ അല്ലേ ചെട്ടോക്ക്? എന്നാ ചെമ്മീൻ്റെ ചെമ്മീൻ്റെ മസാലയും ആ നെയ്ച്ചോറും കൂടെ കൂട്ടിപ്പിടിക്കും. രണ്ടും കൂടി മിക്സ് ചെയ്യും. അരിവാ ആ ഒരു ലെവലിൽ നെയ്ച്ചോക്ക്. എന്താ പാട്? മസാല അടിപൊളി. മസാല അടിപൊളി. നെയ്ച്ചോറും കൂട്ടി അടിപൊളി. ഇങ്ങനെ കഴിച്ചപ്പോൾ നെയ്ച്ചോറിനോട് മാച്ച് ആകുന്ന അങ്ങനെ തന്നെ കഴിക്കാം. നല്ല ടേസ്റ്റ്. അപ്പോൾ ഇത്രയൊക്കെ കഴിച്ചിട്ട് ബീഫ് കഴിക്കാണ്ട് പോയാൽ പ്രശ്നമല്ല. എന്ത് പ്രശ്നമല്ലേ? പക്ഷെ എനിക്ക് പ്രശ്നമാണ്. ഞാൻ കഴിക്കും. അതാ നെയ്ച്ചോർക്ക് ബീഫ് കഴിക്കട. എന്ത് ദോഷമാണ് നമുക്ക് ഈ ബീഫ് ചോറും കൂട്ടിയെന്ന് കഴിച്ചു നോക്കാം. നമ്മളോളം നല്ല ഡീസൻ്റ് ബീഫ്. ബീഫിലങ്ങനെ ഒരുപാട് മസാല ഇല്ല. പക്ഷെ നല്ല മസാല അടിപൊളിയാണ്. ബീഫ് ഒരുപാട് സോഫ്റ്റ് അല്ല, കാരണം ഒരുപാട് ഹാർഡും അല്ല. കൊള്ളാം. ബീഫ് ഡീസൻ്റാണ്. ബീഫിന് കുറ്റം പറയാനുള്ള ഒന്നുമില്ല. നല്ല മാന്യമായ ബീഫ്. അപ്പോൾ അതെ ടേബിളൊരു
ജഗ്ഗിൽ മോര് വെച്ചിട്ടുണ്ട്, മോര് വെച്ചിട്ടുണ്ട്, അതിങ്ങനെ ഒഴിച്ച് കുടിക്കാം. മോരല്ല സാമ്പാറേ കൊള്ളട്ടോ, അടിപൊളിയാണ്. ക്ലാസ്സിൽ ഒഴിച്ചാൽ കുടിക്കാൻ പറ്റും, അടിപൊളിയാ. അപ്പോൾ സംഭവം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇവിടുന്ന് മീൻ ഐറ്റംസ് ട്രൈ ചെയ്യാൻ മറക്കണ്ട. ആ മീനിൻ്റെ പുറമെയുള്ള മസാല ഗ്രില്ലാണ്, മീൻ നല്ല മീൻ, ചെമ്മീനും ഒരു മസ്റ്റർ ഐറ്റായിട്ട് എനിക്ക് തോന്നി. കൂടുതലും കുഴപ്പമില്ല. ബീഫും ഒക്കെ കല്ലുമൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ കഴിച്ചിട്ടുണ്ട്. പിന്നെ എന്താ കല്ലുമസാല ഇതുവരെ കഴിച്ചിട്ടില്ല. ഓക്കെ, കല്ലുമക്ക അവിടെ കഴിച്ചോളും. അപ്പോൾ സംഭവം എന്തായാലും ചോറിൻ്റെ കൂടെ ഈ അച്ചാർ ഈ ടേസ്റ്റ് നോക്കാൻ മറക്കണ്ട, ഇഷ്ടപ്പെട്ടു. ജയിച്ചോളം എന്താ പറയുന്നത്? ഓ, സംഭവം ഉഷാറാണല്ലോ. അപ്പോൾ എന്തായാലും ട്രെയിൻ നോക്കി അഭിപ്രായം പറയാൻ മറക്കണ്ട. ലൊക്കേഷൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാർ കൊണ്ട് വരുന്നവർ. നല്ല എവിടെയും പാർക്കിംഗ് ഇട്ടിട്ട് ഓട്ടോ വിളിച്ച് വരുന്നത് ഏറ്റവും ബെസ്റ്റ്. ബൈക്കൊക്കെ വരും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട. അഭിപ്രായങ്ങൾ തരക്കാൻ വേണ്ടി പുതിയ വീഡിയോ വേണ്ടി ആഗ്രഹിക്കും. ഇവിടുന്ന് സ്വയം ഉണ്ടാക്കുന്നയാ? ഇതാ നമ്മളെ സത്യണോ? അല്ല, അച്ചാറുണ്ടാക്കിയങ്ങളാ? അടിപൊളി അച്ചാറ്. നമുക്കുള്ളോ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ ഞായറാഴ്ച ലീവാണ് അല്ലേ? ആ, അതൊന്ന് പ്രത്യേകം ഓർമ്മിക്കാം, ഞായറാഴ്ച ഇങ്ങോട്ട് തേടി വരരുത്. അപ്പൊ ഓക്കെ, ബൈ.